ശരത്തേനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാനടക്കമുള്ള എല്ലാ മലയാളികളും കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിലുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പാട്ട് എടുത്തു പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ പാട്ടും ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ് ശരത്തൻ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്. പക്ഷേ പ്രണദോസ്മി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭാവയാമി കേൾക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇദ്ദേഹം ഇങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന്. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ വരാൻ സാധിച്ചതിൽ. എന്നോട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പാട്ട് ശ്രീ പാർവതി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് അനൗൺസ് ചെയ്യാനായിട്ട്. 11878 തുടങ്ങിയ താളങ്ങളുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ശ്രീ പാർവതി പാഹിമാം ശങ്കരി, ഇത് രുദ്രാക്ഷം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇതിൻ്റെ സംവിധായകൻ ഷാജി കൈലാസാണ്. ഷാജി അണ്ണാച്ചിയും നമ്മളുമായിട്ടൊക്കെ എന്താ പറയേണ്ട, ഒരു രഞ്ജിത്തണ്ണനുണ്ട്, രഞ്ജി പണിക്കരുണ്ട്. അപ്പോൾ ഉള്ള അണ്ണാച്ചികളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കിരുന്നാണ് കമ്പോസിങ്. അപ്പോൾ അതാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാക്സിമം നമ്മുടെ ടെൻഷൻ പല രീതിയിലും ആക്കാൻ ഒരു തമാശ രൂപമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഡിഫറെൻ്റ് താളത്തിലൊരു സാധനം ചെയ്യുക അണ്ണാച്ചി, അത് കേട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രീ പാർവതി. അത് 11:08 താളം, അതൊരു ഡിഫറെൻ്റ് ടൈം സിഗ്നേച്ചറാണ്. അപ്പോൾ അതിലാണ് ഈ പാട്ട് ചെയ്തത്. പാട്ട് ചെയ്തത് അതും മിശ്ര ജാപ്പ് 7-8 കൂടെ ചേർത്തിട്ടുള്ള, അപ്പോൾ ദാസേട്ടും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പോൾ അത് ഒരു മ്യൂസിക്കലി അത് ഒരു വേറെ ലെവലിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള പാട്ടുമാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് എഴുതിയത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അത് എഴുതിയ വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രഞ്ജി പണിക്കർ അണ്ണാച്ചിയാണ്. അപ്പോൾ അണ്ണാച്ചി മറ്റേ കടുകട്ടി മലയാളവും ഇംഗ്ലീഷും ഒക്കെ കൂടെ ചേർത്ത് മനുഷ്യന് മനസ്സിലാവുന്നില്ലയോന്നും അറിഞ്ഞാൽ വയ്യാത്ത വിധത്തിൽ സ്ക്രിപ്റ്റ് എഴുതി തകർത്തോണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ പാട്ടുമാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത് രഞ്ജി പണിക്കർ അണ്ണാച്ചി ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ച കലക്കല്ലേ. അപ്പോൾ രഞ്ജി പണിക്കർ അണ്ണാച്ചി എഴുതിയ ഈ പാട്ടാണ്, ഇതൊരു ഡിഫറെൻറ്റ് ടൈം സിഗ്നേച്ചറുള്ള പാട്ടാണ്. ആ പാട്ട് ഹൃദയം നിറയും തിരുമധുരം നീ പാടും സംഗീതം, മഴയായി മധുവായി അമൃതലിയും ശ്രീരാഗം. ഹരിഹര പ്രിയ ദേവി സസരി നിനി സസ പവനി സരിസ
മുരളികയിൽ ഏതോ വിന്നതി തഴുകി മറുതിങ്കൾ തളിരാളായതിലൊഴുകി പൊൻമുരളികയിൽ ഏതോ വിണ്ണതി തഴുകി നറുതിങ്കൾ തളിരാലിലൊയ അതിലൊഴുകി മണി തൊട്ടിൽ മയുറങ്ങും നേരം പൂങ്കുയിലേ തേൻപുലി പാട് ഹരിഹര പ്രിയ ദേവി സസരി നിനി സസ പപ നിനി സരിസാ